ഡോക്ടർ ഒരു ഒരു കോളർ ഉണ്ട്, നമുക്ക് അത് എടുത്തിട്ട് അതിനകത്തേക്ക് വരാം. ബാബു, ബാബു ചോദിച്ചോളൂ, ഡോക്ടറെ കേൾക്കാം. ഉറക്കെ പറയൂ, കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കുമോ ബാബു? ഹലോ, എന്റെ തലയുടെ ഈ ചെവിയുടെ രണ്ടിന്റെ മേൽഭാഗത്തും കഴുത്തിനോട് ചേരുന്ന ഭാഗത്തും അതിന് മേളിലോട്ട് ഈ തലയോട്ട് നിന്ന് ഭയങ്കര ചൊറിച്ചിലുമാണ്. ഈ ചൊറിഞ്ഞു കഴിയുമ്പോ പാട പോലെ ഒരു ഇതിങ്ങനെ ഇളകി വരും. എത്ര നാളായി ബാബു? എന്തോ എത്ര നാളായി? ഇത് ഒരു രണ്ടു വർഷത്തിൽ കൂടുതലായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്. ഓക്കേ, ഡോക്ടറെ കാണിച്ചായിരുന്നോ? ഇല്ല, വേറെ ഡോക്ടറെ കാണിച്ചില്ല. ഞാൻ ഇംഗ്ലീഷ് മരുന്നുകൾ സ്ഥിരം കഴിക്കുന്നയാളാണ്. ഓക്കേ, നിങ്ങൾ അതുകൂടാതെ ഞാൻ ഈ ഡൈ സ്ഥിരമായി കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നയാളാണ്. ഡൈ ഉപയോഗിച്ചതിന് ശേഷമാണോ ഇത് വരാൻ തുടങ്ങിയത്? അല്ല, അല്ലാത്തപ്പോഴും ഉണ്ട്. ഡൈ ഉപയോഗിക്കാതിരുന്ന് നോക്കിയപ്പോഴും ഇങ്ങനെയുണ്ട്. തലയോട്ടിയിൽ വരുന്ന സ്കിൻ കണ്ടീഷനാണ് ഈ വരുന്നത്. ഒരുപക്ഷെ അത് സോറിയാസിസ് ആണോ അതോ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള എന്തെങ്കിലും ആണോ എന്നുള്ളത് നോക്കണം. അതല്ലെങ്കിൽ തലയോട്ടിയിൽ വരുന്ന ഡൈയുടെ അലർജി കൊണ്ടുണ്ടാകുന്ന ചിലയിനം കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ട്. അത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇത്തരം നമുക്ക് തലയോട്ടിയിൽ വന്നിട്ട് ചെവിയുടെ വശങ്ങളിലേക്ക് വന്നു എന്ന് വരാം. ചെവിയുടെ വശങ്ങൾ മടക്കുന്ന സമയത്ത് അതിൻ്റെ മടക്കിൽ വളരെ കട്ടിക്ക് സ്കിന്ന് ഫോം ചെയ്യുകയും നമ്മൾ ചെവി മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ, മടക്ക് തിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ചെറിയ വിണ്ടുകീറൽ പോലെ വേദനാജനകമായ സാഹചര്യം വരുന്നതെല്ലാം പലപ്പോഴും ഇത്തരം സ്കിൻ ചർമ്മരോഗങ്ങളുടെ ഭാഗമായിട്ട് കണ്ടു എന്ന് വരാം. നല്ലൊരു ഡോക്ടറെ കണ്ട് അത് ശരിയായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം അത് എന്ത് കണ്ടീഷനാണെന്ന് നോക്കി നല്ലൊരു ഡോക്ടറെ കാണിച്ച് അത് മനസ്സിലാക്കുക, ട്രീറ്റ്മെൻ്റ് എടുക്കുക. ശരി ശരി ഡോക്ടർ. ഡോക്ടർ നേരത്തെ പറഞ്ഞു തുടരാം നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ പ്രതിവിധികളെ കുറിച്ച്. ഓക്കെ, ചിലപ്പോൾ പെൺകുട്ടികൾക്കെല്ലാം തന്നെ തലയോട്ടിയിൽ അവർക്ക് ഈ പെയിൻ വന്നിട്ട്, സാധാരണ സ്കൂൾ അല്ലെങ്കിൽ ഹോസ്റ്റൽ താമസിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം തന്നെ പെയിൻ വന്നിട്ട് ഈ ഇളകി വരുന്ന സ്കിന്നിൻ്റെ അടിയിൽ പെയിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട്. അത് പലപ്പോഴും ഈ ഇത്തരം സ്കിന്ന് ഭാഗങ്ങളൊക്കെ പൊളിച്ചിളകുന്ന സമയത്ത് അവിടെ രക്തം വരിക അല്ലെങ്കിൽ പഴുപ്പ് നിറഞ്ഞിട്ടുള്ള ഏരിയ ആയിട്ട് കണ്ടുവന്ന് വരാം. ഇത്തരത്തിൽ സെക്കൻഡറി ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ലെവലിലേക്ക് തലയോട്ടിയിൽ ഇത് വരാം. ചില കുട്ടികൾക്കാണെങ്കിൽ ചീർപ്പ് ഉപയോഗിച്ച്, അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും, തല നമ്മൾ മുടി ചീകി ഒതുക്കുന്ന സമയത്ത് തലയോട്ടിയിൽ കുരുക്കൾ പോലെ തട്ടുന്ന കൊള്ളുന്ന അല്ലെങ്കിൽ വേദനാജനകമായ ചില അവസ്ഥ വരാം. ഇത് തലയോട്ടിയിൽ വരുന്ന സെബേഷ്യസ് സിസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതും സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട്. ശരി ഡോക്ടർ, ഒരു കോളർ കൂടെ ഉണ്ട്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പ്രിയ. പ്രിയ ചോദിച്ചോളൂ. ആ സാറേ, തലമുടി ധാരാളമായിട്ട് പോകുന്നു, പൊഴിയുന്നേ. ഓക്കെ, എന്റെ ഞങ്ങള് നേരത്തെ ഡൽഹിയിലായിരുന്നു, അന്നേരം അത്രയും ക്ലോറിൻ വെള്ളം ആയിരുന്നെങ്കിലും അത്രയും മുടിയൊന്നും പൊഴിയുന്നില്ലായിരുന്നു. ഇപ്പോ കൂടുതലായിട്ട് ഇവരെ കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ 4 വർഷമായി, ഇപ്പൊ മുടി ധാരാളമായിട്ട് പോകുന്നു. ഡൈ ഉപയോഗിക്കുന്നുണ്ടേ ഇനി, പക്ഷെ അവിടെ വെച്ച് ഡൈ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ വന്നതിന് ശേഷം ധാരാളമായിട്ട് മുടി കൊഴിയുന്നു. പിന്നെ താരൻ എന്ന് പറയാൻ പറ്റത്തില്ല, പൊടി പോലെ ഒരു തല, ഒരു ക്ലീൻ അല്ല സാറേ. മാഡത്തിന് വയസ്സ് എത്രയായി? വയസ്സ് 40. ഓക്കെ, സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് മുടിപൊഴിച്ചിൽ കോമൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ സ്ഥലം മാറുന്നത് കൊണ്ട്, ഇപ്പോൾ ഏതെങ്കിലും പുതിയ സ്ഥലങ്ങളിലുള്ള വെള്ളത്തിനകത്തുള്ള മിനറൽസിൻ്റെ ഗാഢത വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തോതിൽ ഒരു മുടിപൊഴിച്ചിൽ വരാം. പക്ഷേ അത് ആദ്യത്തെ ഒരു 3-4 മാസം കൊണ്ട് ശരീരം അതിനോട് അഡ്ജസ്റ്റ് ആകുകയും മുടിപൊഴിച്ചിൽ മാറുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് മുടി സാധാരണ സ്ത്രീകൾക്ക് പൊഴിയുന്നത് എന്തെങ്കിലും വരെയുള്ള ഹോർമോണൽ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ വരാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് തൈറോയ്ഡ് ഹോർമോണിൽ വ്യത്യാസമുണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ അവർക്ക് മാസമുറയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്ന ഹോർമോണൽ പ്രശ്നം, ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടുവന്ന് വരാം. അതല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടെങ്കിലും കണ്ടുവന്ന് വരാം. അനീമിയ, വിളർച്ചയുണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മുടിപൊഴിച്ചിൽ കണ്ടുവന്ന് വരാം. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇപ്പോഴത്തെ സീസണിൽ കോവിഡ് രോഗം വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻ വന്ന് മാറി ഒരു 1-2 മാസം കഴിയുമ്പോൾ കഠിനമായിട്ടുള്ള തോതിൽ മുടിപൊഴിച്ചിൽ വന്നു എന്ന് വരാം. ഇതല്ലാതെ ശരീരത്തിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിലും മുടിപൊഴിച്ചിൽ കണ്ടുവന്ന് വരാം. അതല്ലാതെ സ്ത്രീകൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ സാധാരണ പുരുഷന്മാരിൽ വരുന്നത് പോലുള്ള ഒരു ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് സ്ത്രീകൾക്ക് നെറ്റിയിൽ നിന്നും തലയോട്ടിയിൽ കൂടി കവർ ചെയ്യുന്ന രീതിക്ക്, നമുക്ക് നോക്കുന്ന സമയത്ത് അവരുടെ തലയോട്ടി കാണാൻ പറ്റുന്ന രീതിയിൽ മുടിയുടെ സാന്ദ്രത കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയും കണ്ടുവന്ന് വരാം. ഇത് ഏത് കണ്ടീഷൻ ആണെങ്കിൽ പോലും ഹോമിയോപ്പതിയിൽ നല്ലൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഏത് അവസ്ഥ കൊണ്ടാണ് നിങ്ങൾക്ക് മുടി പൊഴിയുന്നതെന്ന് മനസ്സിലാക്കി ശരിയായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും. ശരി ശരി ഡോക്ടർ. ഡോക്ടർ നമുക്ക് ഒന്ന്